നീറ്റ് പി ജി പരീക്ഷ നീട്ടിവെച്ചു. പരീക്ഷ 6 മുതൽ 8 ആഴ്ചത്തേക്ക് മാറ്റിവെച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എം പി പ്രദീപ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? റിജിത്, ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികൾ തന്നെ ഇപ്പോൾ ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു. അവർ സുപ്രീം കോടതിയെ തന്നെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ സുപ്രീം കോടതി ഈ വർഷത്തെ നീറ്റ് പി ജി പരീക്ഷ മാറ്റിവെക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. എന്തായാലും ഇതിനിടെയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത്. മാർച്ച് 12 നീറ്റ് പി ജി പരീക്ഷ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇത് 6 മുതൽ 8 ആഴ്ചത്തേക്ക് വരെ നീട്ടിവെച്ചു എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷയുടെ പ്രവേശനം, അതായത് നീറ്റ് പി ജി കൗൺസിലിംഗ് നടപടികൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു നീറ്റ് പി ജിയിലെ ഈ വർഷത്തെ പരീക്ഷ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലൊരു ആശയക്കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കൂടിക്കുഴയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ടും, അതായത് ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ നീറ്റ് പി ജി പരീക്ഷ എഴുതിയവരുടെ കൗൺസിലിംഗ് ഇപ്പോൾ നടക്കുന്നു. അവരുടെ പ്രവേശനം ഉടൻ തന്നെ നടക്കും. അതിനുശേഷം പിന്നീട് പുതിയ ബാച്ച്, അതായത് ഈ വർഷത്തെ ബാച്ച്, അത് 4-5 മാസത്തിനുള്ളിൽ വരും. അങ്ങനെയെങ്കിൽ ഈ പാസ്ഔട്ട് ആവുന്ന സമയത്ത് ഇവർക്ക് ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സാങ്കേതികമായ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു ആശങ്ക ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ച് കൊണ്ടായിരിക്കും ഇനി അടുത്ത നടപടികളിലേക്കൊക്കെ തന്നെ പോവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി ഇപ്പോൾ ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. ശരി, എം പി പ്രദീപ് കുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.